ഫ്രണ്ട്സ്, അശ്വത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിലാണ്. ഞങ്ങളുടെ പുറയിൽ കാണുന്ന ഈ അഷ്ടമുടി കായൽ കടന്നു വേണം അപ്പുറത്ത് ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രമുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഈ വീരഭദ്രസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇന്ന് 28-ാം ഓണത്തോടനുബന്ധിച്ചുള്ള ഈ ക്ഷേത്രത്തിലെ ഉരുൾ വഴിപാടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ ഒരു വഴിപാട്. ഇന്ന് ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് ഞങ്ങളുടെ വീഡിയോയിലുള്ളത്. കൊല്ലത്ത് നിന്നും 18 കിലോമീറ്റർ യാത്ര ചെയ്താൽ തോലുകടവ് ബോട്ട് ചിട്ടിയിലെത്താം. അവിടെ നിന്ന് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് എടുത്താൽ 10 മിനിറ്റ് മനോഹരമായ അഷ്ടമുടി കായലിലൂടെ യാത്ര ചെയ്ത് പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അഷ്ടമുടി വീരഭദ്രസ്വാമി പ്രധാന മൂർത്തിയായി കുടികൊള്ളുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രത്തിലെത്താം. ഇരുപത്തെട്ടാം ഓണത്തോടനുബന്ധിച്ച് അഷ്ടമുടി കായലിൽ കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. കായലും പുഴയും കടലും ചേർന്ന ത്രിവേണി സംഗമമാണ് ഇവിടം. ഉഗ്രരൂപിയായ വീരഭദ്രസ്വാമിയുടേതാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ആകാശം മുട്ടി നിൽക്കുന്ന ദേവൻ എന്ന സങ്കല്പമാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിന്റെ 3 വശവും കായലാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശിവപുരാണത്തിലെ ദശയാഗവും ദശ നിഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പാർവതീദേവി പൂർവജന്മത്തിൽ ദശന്റെ ഇളയപുത്രിയായ സതീദേവിയായിരുന്നു. പരമശിവനിൽ പ്രണയബദ്ധയായ സതീദേവി പിതാവിനെ നിരസിച്ച് ശിവനെ വിവാഹം കഴിച്ചു. സതീദേവി ശിവനെ വിവാഹം ദശൻ ഒരിക്കൽ ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിച്ചു. യാഗത്തിൽ പങ്കെടുക്കാൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ദേവന്മാരെയും മുനിമാരെയും ക്ഷണിച്ചു. എന്നാൽ മഹാദേവനെയും സതീദേവിയും ക്ഷണിച്ചില്ല. തന്റെ പിതാവ് നടത്തുന്ന യാഗശാലയിൽ പോകണമെന്ന് സതീദേവി നിർബന്ധം പിടിച്ചു. ക്ഷണിക്കാത്ത യാഗത്തിന് പങ്കെടുക്കുന്നത് അപമാനകരമാണെന്ന് ദേവിയെ ധരിപ്പിച്ചിട്ടും പിന്മാറാതെ വന്നതോടെ ദേവിയെ തനിയെ യാഗഭൂമിയിൽ പോകാൻ മഹാദേവൻ അനുവാദം നൽകി. സർവാഭരണ വിഭൂഷതയായി തോഴിമാരോടൊപ്പം എത്തിയ ദേവിയെയും മഹാദേവനെയും ദശൻ നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നു. തന്റെ ആരാധനായ ഭർത്താവിനെ അപമാനിച്ചതിൽ മനം നൊന്ത് ദേവി ഹോമകുണ്ടത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ വിവരം നാരദ മുനി ശിവനെ അറിയിച്ചു. കോപിഷ്ഠനായ മഹാദേവൻ തന്റെ ഒരു ജട പറിച്ച് നിലത്തെറിഞ്ഞുവെന്നും അതിൽ നിന്ന് ഉഗ്രരൂപിയായ വീരഭദ്രസ്വാമിയും ഭദ്രകാളിയും സൃഷ്ടിക്കപ്പെട്ടു. വീരഭദ്രനോടും ഭദ്രകാളിയോടും ദക്ഷനെയും സൈന്യത്തെയും നിഗ്രഹിക്കാൻ ശിവൻ ആജ്ഞാപിച്ചു.
ദക്ഷന്റെ യാഗഭൂമിയിലെത്തിയ വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്ത് ഹോമകുണ്ഡത്തിലെറിഞ്ഞു. പിന്നീട് അദ്ദേഹം അഷ്ടമുടിക്കായലിൽ മുങ്ങി ഇവിടുത്തെ മണലിൽ ഉരുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉരുണ്ടതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഉദ്ദിഷ്ടകാര്യത്തിന് വീരഭദ്രമന്ത്രം ജപിച്ച് അഷ്ടമുടിക്കായലിൽ മുങ്ങി ക്ഷേത്രത്തിൽ ഉരുൾ നേർച്ച നടത്തുന്നത്.
ശിവന്റെ അംശാവതാരവും ശിവഭൂതഗണങ്ങളുടെ നായകനുമായ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.